പാർക്കോ ഗോൾഡൻ ഡയമണ്ട്സ് എൻഎച്ച് ബൈപാസ് വടകര എൻ ഡി എ മുന്നണിക്ക് നാദാപുരത്ത് വൻ മുന്നേറ്റം ഉണ്ടാകുമെന്ന ബിജെപി സ്ഥാനാർത്ഥി എം ടി രാജൻ മണ്ഡലത്തിലെ സമഗ്ര വികസനമാണ് ബിജെപി ലക്ഷ്യം വയ്ക്കുന്നത്. മലയോര ഹൈവേ, വയനാട്ടിലേക്കുള്ള ചുരമില്ലാത്ത റോഡ്, കാർഷിക മേഖലയിലെ സമഗ്ര വികസനം എന്നിവയാണ് ബിജെപിയുടെ സ്വപ്ന പദ്ധതികളെന്നും അദ്ദേഹം നാദാപുരത്ത് വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തകർന്നടിഞ്ഞ കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൽ പ്രതിയോഗിയല്ലെന്നും മണ്ഡലത്തിൽ 56,000 വോട്ട് നേടുമെന്നും അദ്ദേഹം പറഞ്ഞു. യുവാക്കളുടെ ശാപം ഏറ്റുവാങ്ങിയ എൽ ഡി എഫ് സർക്കാർ വൻ പരാജയം ഏറ്റുവാങ്ങുമെന്നും എം പി രാജൻ പറഞ്ഞു. കോൺഗ്രസിന്റെ ഘടകകക്ഷിയെ പോലും കൂടെ നിർത്താൻ സാധിക്കാത്ത രീതിയിൽ കോൺഗ്രസ് പൂർണ്ണമായിട്ടും തകരുന്ന സാഹചര്യമാണ്. ജോസ് കെ മാണി ഘടകകക്ഷി മാണി കോൺഗ്രസിന്റെ ആ ഒരു സംവിധാനം കോൺഗ്രസിന്റെ ഘടകകക്ഷിയാണ്. യു ഡി എഫ് എപ്പോഴൊക്കെ കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ടുണ്ടോ ആ സമയത്തൊക്കെ യു ഡി എഫിന്റെ ധനമന്ത്രിയായിട്ട് ബജറ്റ് അവതരിപ്പിക്കുന്ന ഘടകകക്ഷിയാണ് യഥാർത്ഥത്തിൽ മാണി കോൺഗ്രസ്. ജോസ് കെ മാണി ആ കോൺഗ്രസിനെ കൂടെ നിർത്താൻ കഴിയാത്ത കോൺഗ്രസിന്റെ സംവിധാനം അത് അണികളുടെ കോൺഗ്രസിന് ഘടകകക്ഷികളെ സൂക്ഷിക്കാൻ സാധിക്കാത്ത അവരെ വേണ്ട രീതിയിൽ പരിഗണിക്കാൻ സാധിക്കാത്ത പ്രയാസം അത് അണികളുടെ വലിയ തരത്തിലുള്ള പ്രയാസം നൽകിയിട്ടുണ്ട്. ശിഥിലീകരണം നടക്കുകയാണ് കോൺഗ്രസിൽ. ഇപ്പോ ഒട്ടനവധി കോൺഗ്രസിന്റെ എ സി സി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പാർട്ടി വിടുകയും കഴിഞ്ഞ ദിവസം നമ്മൾ പത്രത്തിൽ കണ്ടു സുരേഷ് ബാബു കോൺഗ്രസ് വിടുകയാണെന്ന് വാർത്തകൾ തരുന്നു. ഒരു പ്രതീക്ഷയും നൽകാൻ പറ്റുന്ന രീതിയിൽ പോസിറ്റീവായിട്ടുള്ള ഒരു സംഗതിയും കോൺഗ്രസിന് യു ഡി എഫിന് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കാൻ സാധിക്കും. അതേസമയത്ത് എൽ ഡി എഫിന്റെ ചിത്രം വ്യത്യസ്തമല്ല. ഈ ഒരു 5 വർഷം പൂർത്തിയാക്കുന്ന പിണറായി വിജയന്റെ ഗവൺമെന്റ് വലിയ വാഗ്ദാനങ്ങളൊക്കെ നൽകിയാണ് അധികാരത്തിൽ വന്നതെങ്കിലും അവിടെ ഇപ്പോ നമുക്ക് കാണാൻ സാധിക്കുന്നത് യുവാക്കളുടെ ശാപം ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു ഗവൺമെന്റായിട്ട് പിണറായി വിജയന്റെ ഗവൺമെന്റ് മാറുകയാണ്. കാരണം യുവാക്കളുടെ ഈ ഒരു സെക്രട്ടറിയുടെ മുന്നിൽ മുട്ടിട്ട് ഇഴയേണ്ട ഒരു സാഹചര്യം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. അത്ര ഖേദകരമായിട്ടുള്ള അങ്ങേയറ്റം അവലംബനീയമായിട്ടുള്ള നടപടിയാണ് പി എസ് സിയുടെ കാര്യത്തിൽ ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. യുവാക്കളുടെ കാര്യത്തിൽ നല്ല പ്രതീക്ഷ യുവാക്കൾക്ക് നഷ്ടപ്പെട്ടിരിക്കുക. അതുപോലെ തന്നെ നമുക്കറിയാം അഴിമതിയുടെ കാര്യം. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് 3 മാസം തികയുന്നതിന് മുമ്പ് തന്നെ ഇ പി ജലാലിനെ പോലെയുള്ള മന്ത്രി രാജിവെക്കേണ്ട സാഹചര്യം പിൻവാതിൽ നിയമനമാണ് അതിന് കാരണമായിട്ടുണ്ടായത്. പക്ഷെ അതിനുശേഷം ഇത് നമുക്ക് തുടർച്ചയായിട്ട് കാണാൻ സാധിച്ചിട്ടുള്ള അഴിമതിയുടെ ഒരു പ്രവാഹം തന്നെയാണ്. നമുക്കറിയാം ലൈഫ് പദ്ധതിയുടെ അഴിമതി, വടക്കാഞ്ചേരിയിലെ ഭാരത നിർമ്മാണവുമായി ബന്ധപ്പെട്ട അഴിമതി, അങ്ങനെ ഒട്ടനവധി അഴിമതികൾ തുടർന്ന് വരികയാണ്. ഒടുവിൽ സ്വർണ്ണക്കടത്തിലേക്കും അതുപോലെ തന്നെ നമ്മുടെ ഡോളർ കടത്തിലേക്കൊക്കെ വരുന്നു. പിണറായി വിജയൻ അന്വേഷണത്തിന്റെ നിഴലിലാവുന്നു. മന്ത്രി ജലീൽ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുന്നു. പിണറായിയുടെ പ്രൈവറ്റ് പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിനകത്തേക്ക് പോകുന്നു. അതുപോലെ തന്നെ നിയമസഭയുടെ പ്രധാന അധ്യക്ഷനായിട്ടുള്ള സ്പീക്കർ ഇന്ന് ചോദ്യം ചെയ്യലിനെ നേരിടുന്ന സാഹചര്യത്തിൽ മന്ത്രിമാരെല്ലാവരും അന്വേഷണത്തിന്റെയും അതുപോലെ കേന്ദ്ര ഇന്റലിജൻസിന്റെയും അന്വേഷണത്തിന്റെയും വീടിയിലേക്ക് ചോദ്യം ചെയ്യലിന് വിധേയരാകുന്ന ഇത്രയും മോശമായിട്ടുള്ള ഒരു ഭരണം, പിൻവാതിൽ നിയമനം, എല്ലാ മന്ത്രിമാരുടെയും എം പിമാരുടെയും യുവാക്കളായിട്ടുള്ള എം പിമാരുടെയും എല്ലാവരുടെയും മക്കൾക്കും അവരുടെ മരുമക്കൾക്കും സഹായം അവരുടെ ബന്ധുക്കൾക്കും ജോലി കൊടുക്കാൻ വേണ്ടി മാത്രം അഴിമതി നടത്താൻ വേണ്ടി മാത്രം അധികാരത്തിൽ വന്ന ഒരു ഗവൺമെന്റാണ് എന്നുള്ള രീതിയിൽ ഈ ഗവൺമെന്റ് മാറിയിട്ട് ഈ ഗവൺമെന്റ് തിരിച്ചു വരാനും വേണ്ടിയിട്ട് കേരളത്തിലെ ചിന്തിക്കുന്ന ഒരാൾ ആ നിലത്തിൽ ചിന്തിക്കാനോ അല്ലെങ്കിൽ സ്വീകരിക്കാനോ. വാർത്താസമ്മേളനത്തിൽ എം ടി ഗോപിനാഥ്, കെ ടി കെ ചന്ദ്രൻ, സി ബിപിൻ ചന്ദ്രൻ, വി മധുപ്രസാദ്, കെ കെ രഞ്ജിത്ത് എന്നിവർ പങ്കെടുത്തു. ഫരീദ ഓപ്റ്റിക്, വടകര.